ജാതി ഉന്മൂലനം, ഡോക്ടർ ബി ആർ അംബേദ്കർ, ഭാഗം 3. മറാത്ത രാജ്യത്ത് പേഷ്വ ഭരണത്തിന് കീഴിൽ ഒരു ഹിന്ദു എതിരെ വരുന്നുണ്ടെങ്കിൽ തൊട്ടുകൂടാത്തവർക്ക് പൊതു തെരുവുകൾ ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. കുറഞ്ഞത് തൊട്ടുകൂടാത്തവൻ തൻ്റെ നിഴലിൽ കൂടി പോലും ഹിന്ദുക്കളെ അശുദ്ധമാക്കരുത്. അബദ്ധവശാൽ സ്പർശിച്ച് ഹിന്ദുക്കൾ അശുദ്ധമാകാതിരിക്കാൻ ഒരു സൂചനയെന്ന നിലയിലോ അടയാളമെന്ന നിലയിലോ തൊട്ടുകൂടാത്തവർ കൈത്തണ്ടയിലോ കഴുത്തിലോ ഒരു കറുത്ത ചരട് കെട്ടേണ്ടിയിരുന്നു. പേഷ്വായുടെ തലസ്ഥാനമായ പൂനെയിൽ തൊട്ടുകൂടാത്തവർ പിന്നിൽ അരയിൽ കെട്ടിത്തൂക്കിയ ചൂലുമായിട്ടായിരുന്നു വഴി നടക്കേണ്ടത്. അതുവഴി അശുദ്ധമാക്കിയ പൊടി തുടച്ചു നീക്കണം, അല്ലെങ്കിൽ അതേ പൊടിയിൽ കൂടി നടക്കുന്നവർ അശുദ്ധരാകും. പൂനെയിൽ തൊട്ടുകൂടാത്തവർ കഴുത്തിൽ കെട്ടിത്തൂക്കിയ മൺകലം ഏന്തേണ്ടിയിരുന്നു. അതവർക്ക് തുപ്പാനുള്ളതാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ വീണ തുപ്പലിൽ അറിയാതെ ചവിട്ടാനിടയാകുന്ന ഹിന്ദു അശുദ്ധമാകും. ഞാൻ കൂടുതൽ സമകാലീകമായ വസ്തുതകൾ പറയാം. മധ്യേന്ത്യയിലെ തൊട്ടുകൂടാത്ത സമൂഹമായ ബാലിയകളുടെ മേൽ ഹിന്ദുക്കൾ നടപ്പാക്കിയ നിഷ്ഠൂര മർദ്ദന രീതികൾ ഏറ്റവും പറ്റിയ ഉദാഹരണമാണ്. ഇതേപ്പറ്റി 1928 ജനുവരി 4 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു, കോട്ട്: ഇൻഡോർ ജില്ലയിലെ ഇൻഡോർ സംസ്ഥാനത്തുള്ള കനാരിയ, ബിച്ചോലി ഹപ്സി, ബിച്ചോലി മർദാന എന്നിവയിലും മറ്റ് 15 ഗ്രാമങ്ങളിലും കലോത്തകളും രജപുത്രരും പട്ടേൽ പട്വാരികൾ അടക്കമുള്ള ബ്രാഹ്മണരുമായ ഉന്നത ജാതി ഹിന്ദുക്കൾ അവരുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ബാലിയകളോട് സ്വന്തം ഗ്രാമങ്ങളിൽ തങ്ങൾക്കൊപ്പം ജീവിക്കണമെങ്കിൽ അവർ താഴെ പറയുന്ന ചട്ടങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. 1. ബാലിയകൾ സ്വർണക്കരകൾ അരികുകളിൽ പതിച്ച കുപ്പായങ്ങൾ ധരിക്കാൻ പാടില്ല. 2. നിറമുള്ളതോ ചിത്ര തുന്നലുകളോടുകൂടിയ അരികുകളുള്ളതോ ആയ ധോത്തികൾ ധരിക്കരുത്. 3. ഏതെങ്കിലും ഹിന്ദു മരിച്ചാൽ അവരുടെ ബന്ധുക്കളെ അവർ എത്ര ദൂരെയാണെങ്കിലും ചെന്ന് വിവരം അറിയിക്കണം. 4. ഹിന്ദുക്കളുടെ വിവാഹ വേളയിൽ ഘോഷയാത്രയ്ക്കും കല്യാണത്തിനും മുമ്പ് സംഗീതമാലപിക്കണം. 5. ബാലിയ സ്ത്രീകൾ സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ള ആഭരണങ്ങൾ ധരിക്കരുത്. അവർ ചിത്ര തുന്നലുകളുള്ള മേൽക്കുപ്പായങ്ങളോ ജാക്കറ്റോ ധരിക്കരുത്. 6. ബാലിയ സ്ത്രീകൾ ഹിന്ദു സ്ത്രീകളുടെ പ്രസവ സംബന്ധമായ എല്ലാത്തരം ശുശ്രൂഷകളിലും നിർബന്ധമായും എത്തണം. 7. പ്രതിഫലം ആവശ്യപ്പെടാതെ സേവനങ്ങൾ നൽകണം. ഹിന്ദുക്കൾ സന്തോഷത്തോടെ നൽകുന്നത് സ്വീകരിക്കണം. 8. മുകളിൽ പറഞ്ഞ നിബന്ധനകൾ അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അൺകോട്ട്. ബാലിയകൾ അനുസരിക്കാൻ വിസമ്മതിച്ചു. ഹിന്ദുക്കൾ അവർക്കെതിരായി നിരന്നു. അവർ ബാലിയകൾക്ക് ഗ്രാമക്കിണറുകളിൽ നിന്നുള്ള വെള്ളം നിഷേധിച്ചു. അവരുടെ കാലികളെ മേയാൻ അനുവദിച്ചില്ല. ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തുകൂടി പോകുന്നത് വിലക്കി. ഹിന്ദുക്കളുടെ നിലങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലത്തിന് അകത്താണ് ഒരു ബാലിയയുടെ നിലമെങ്കിൽ സ്വന്തം നിലത്തിൽ ബാലിയയ്ക്ക് പ്രവേശനമില്ലാതായി. ഹിന്ദുക്കൾ ബാലിയകളുടെ നിലത്ത് കന്നുകാലികളെ മേയാൻ വിട്ടു. ബാലിയകൾ ദർബാറിൽ ഈ അതിക്രമങ്ങൾക്ക് എതിരെ പരാതി സമർപ്പിച്ചു. ബാലിയകൾക്ക് ഒരു സമാശ്വാസവും ലഭിച്ചില്ലെന്ന് മാത്രമല്ല മർദ്ദനം തുടരുകയും ചെയ്തു. 100 ബാലിയകൾ തങ്ങളുടെ ഭാര്യമാർക്കും കുട്ടികൾക്കുമൊപ്പം വീടുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. ഈ വീടുകളിലായിരുന്നു അവരുടെ പൂർവികരും മുൻതലമുറകളും കഴിഞ്ഞിരുന്നത്. അവർക്ക് സമീപ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറേണ്ടി വന്നു. അതായത് ധാർ, ദേവാസ്, ബാഗ്ലി, ഭോപ്പാൽ, ഗ്വാളിയോർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക്. പുതിയ വീടുകളിൽ അവർക്ക് എന്ത് സംഭവിച്ചുവെന്നത് ഇപ്പോൾ നമുക്ക് പരിഗണിക്കേണ്ട. ഗുജറാത്തിലെ കവിതയിൽ നടന്നതാണ് ഈ സംഭവം. കവിതയിലെ ഹിന്ദുക്കൾ തൊട്ടുകൂടാത്തവരോട് സർക്കാർ നടത്തുന്ന പൊതു ഗ്രാമീണ സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ അയക്കരുതെന്ന് ആജ്ഞാപിച്ചു. ഒരു പൗരാവകാശം വിനിയോഗിക്കാൻ കവിതയിലെ തൊട്ടുകൂടാത്തവർ അനുഭവിച്ച ദുരിതങ്ങൾ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റൊരു സംഭവം നടന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ജില്ലയിലെ സാനുവിലാണ്. 1935 നവംബറിൽ ഏറെക്കുറെ മെച്ചപ്പെട്ട സൗകര്യമുള്ള തൊട്ടുകൂടാത്ത സ്ത്രീ
ലോഹക്കുടങ്ങളിൽ വെള്ളമെടുക്കാൻ തുടങ്ങി. തങ്ങളുടെ അന്തസ്സിന് നേരെയുള്ള വെല്ലുവിളിയായാണ് ഹിന്ദുക്കൾ ലോഹക്കുടങ്ങളുടെ ഉപയോഗത്തെ കണ്ടത്. അവർ തൊട്ടുകൂടാത്ത സ്ത്രീയുടെ അധിക പ്രസംഗത്തിന് അവരെ ആക്രമിച്ചു.